ICC ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ഫൈനലിൽ നാണക്കേടിന്റെ വക്കത്ത് ടീം ഇന്ത്യ. ഓസ്ട്രേലിയയുടെ ഒന്നാം ഇന്നിംഗ് സ്കോറായ 469 മറുപടിയായി രണ്ടാം ദിനം കളി നിർത്തുമ്പോൾ ഇന്ത്യക്ക് നേടാനായത് 5 വിക്കറ്റ് നഷ്ടത്തിൽ 151 റൺസ് മാത്രം. ഓസീസിനേക്കാൾ 318 റൺസ് പിന്നിലാണ് ഇപ്പോൾ ഇന്ത്യ. ഫോളോ ഓൺ ഒഴിവാക്കണമെങ്കിൽ ഇന്ത്യക്ക് 270 റൺസ് കൂടി വേണം. മൂന്നാം ദിനമായ ഇന്നത്തെ ആദ്യ സെഷൻ അതീവ നിർണായകമാണ്. ഫോളോ ഓൺ ഒഴിവാക്കാൻ ഇന്ത്യയും ഫോളോ ഓൺ ചെയ്യിച്ച് ഇന്നിംഗ്സ് ജയം സ്വന്തമാക്കാൻ ഓസ്ട്രേലിയയും പോരാടിക്കുന്ന ഴ്ചയ്ക്ക് ഇന്ന് ഓവൽ സാക്ഷ്യം വഹിക്കും. 71 പന്തിൽ 29 റൺസുമായി അജിങ്ക്യ രഹാനെയും 14 പന്തിൽ 5 റൺസുമായി KS ഭരത്തുമാണ് ഇപ്പോൾ ക്രീസിൽ. രോഹിത് ശർമ്മ, ശുഭ്മൻ ഗിൽ, ചേതേശ്വർ പൂജാര, വിരാട് കോഹ്ലി, രവീന്ദ്ര ജഡേജ എന്നിവരുടെ വിക്കറ്റുകളാണ് ഇന്ത്യക്ക് നഷ്ടമായത്. ഏകദിന ശൈലിയിൽ ബാറ്റ് വീശിയ രവീന്ദ്ര ജഡേജ മാത്രമാണ് ഇതിൽ അല്പമെങ്കിലും ഭേദപ്പെട്ട പ്രകടനം കാഴ്ചവെച്ചത്. ജഡേജ 51 പന്തിൽ 48 റൺസ് നേടി. മിച്ചൽ സ്റ്റാർക്ക്, പാറ്റ് കമ്മിൻസ്, സ്കോട്ട് ബോളണ്ട്, കാമറൂൺ ഗ്രീൻ, നദാൻ ലിയോൺ എന്നിവരെല്ലാം ഓസീസിന് വേണ്ടി ഓരോ വിക്കറ്റ് വീഴ്ത്തി. ഇന്ത്യ ഫോളോ ഓൺ വയങ്ങാനുള്ള സാധ്യതയാണ് ആരാധകർ അടക്കം പ്രവചിക്കുന്നത്. ഓസ്ട്രേലിയൻ ബോളർമാരെ ഇന്നത്തെ ആദ്യ സെഷൻ മുഴുവൻ പിടിച്ചു നിൽക്കാൻ വളരെ ബുദ്ധിമുട്ട് തന്നെയായിരിക്കും. ഇന്ത്യൻ ആരാധകർ ഇപ്പോഴും പ്രതീക്ഷ കൈവിടുന്നില്ല. ഫോളോ ഓൺ വയങ്ങിയ ശേഷം ഓസ്ട്രേലിയയെ 171 റൺസിന് തോൽപ്പിച്ച ചരിത്രം ഇന്ത്യക്കുണ്ടെന്നാണ് ആരാധകർ പറയുന്നത്. 2001 മാർച്ചിൽ കൊൽക്കത്തയിലെ ഈഡൻ ഗാർഡൻസിൽ നടന്ന ടെസ്റ്റിലാണ് ആദ്യ ഇന്നിംഗ്സിൽ നാണം കെട്ട ഇന്ത്യ രണ്ടാം ഇന്നിംഗ്സിൽ ഐതിഹാസിക തിരിച്ചുവരവ് നടത്തിയത്. അന്ന് ഓസ്ട്രേലിയ ആയിരുന്നു ഇന്ത്യയുടെ എതിരാളികൾ. ആദ്യം ബാറ്റ് ചെയ്ത ഓസ്ട്രേലിയ ഒന്നാം ഇന്നിംഗ്സിൽ 445 റൺസാണ് നേടിയത്. ഇന്ത്യയുടെ ഒന്നാം ഇന്നിംഗ്സ് 171 അവസാനിച്ചിരുന്നു. ഒന്നാം ഇന്നിംഗ്സിൽ അന്ന് 274 റൺസിന്റെ കൂറ്റൻ ലീഡാണ് ഓസ്ട്രേലിയ സ്വന്തമാക്കിയത്. ഫോളോ ഓൺ ചെയ്യിച്ചതിനാൽ ഇന്ത്യയെ വീണ്ടും ബാറ്റിംഗിനയക്കാൻ ഓസ്ട്രേലിയ തീരുമാനിക്കുകയായിരുന്നു. എന്നാൽ രണ്ടാം ഇന്നിംഗ്സിൽ ഇന്ത്യ ശക്തമായി തിരിച്ചടിച്ചു. 7 വിക്കറ്റ് നഷ്ടത്തിൽ 657 റൺസ് നേടിയ ശേഷം ഇന്ത്യ ഇന്നിംഗ്സ് ഡിക്ലെയർ ചെയ്തു. രണ്ടാം ഇന്നിംഗ്സിൽ 384 റൺസ് വിജയലക്ഷ്യവുമായി ഇറങ്ങിയ ഓസ്ട്രേലിയ 212 ഓൾ ഔട്ട് ആവുകയായിരുന്നു. 171 റൺസിന്റെ വിജയമാണ് അന്ന് ഇന്ത്യ ഈഡൻ ഗാർഡൻസിൽ സ്വന്തമാക്കി. കൊൽക്കത്തയിൽ സംഭവിച്ചതുപോലെ രണ്ടാം ഇന്നിംഗ്സിൽ ഇന്ത്യ ശക്തമായി തിരിച്ചുവരുമെന്നാണ് ആരാധകരുടെ വിശ്വാസം.